നബിതങ്ങൾ പറയുന്നതായി ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നു. വമൻ ഖാല ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതൊരു മനുഷ്യൻ പറഞ്ഞാൽ എല്ലാ ടെൻഷനുകളിൽ നിന്നും അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ്. ടെൻഷനാണല്ലോ പലപ്പോഴും പലരെയും പ്രയാസപ്പെടുത്താറുള്ളത്. എന്തിനും ടെൻഷൻ ആകാറുണ്ട്, ടെൻഷൻ ഉണ്ടാവും, സ്വാഭാവികമാണ്. ഒരു ടെൻഷനും ഇല്ലാത്ത മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിരിക്കും. ഒരു ടെൻഷനും ഇല്ലാത്തവർ അങ്ങനെ ഒരു ദിവസം അള്ളാഹു തആല ലോകത്ത് പടച്ചിട്ടുമില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും മനുഷ്യന്, പൂർണ്ണമായിട്ടും സന്തോഷം, ഒരു പ്രയാസവും, അങ്ങനത്തെ ഒരു ദിവസവും ലോകത്തുണ്ടാവില്ല എന്നാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും. ഇനി ഒരു ടെൻഷനും ഇല്ലെങ്കിൽ ഇന്നിപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായില്ലല്ലോ എന്നുള്ള ടെൻഷനും ആവും. എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷൻ വരും. ടെൻഷനുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മനുഷ്യനെ പാകപ്പെടുത്തുന്നത് ഖുർആൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ഒരു ദിക്റിന്റെ പാരമ്പര്യം നമുക്കറിയാം. സയ്യിദുനാ നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാം വലിയ ഒരു വിപത്തിൽ അകപ്പെട്ട സമയത്ത് അല്ലാഹു കാവൽ കൊടുത്ത ഏറ്റവും പരിശുദ്ധമായൊരു വാക്യമാണിത്. നിങ്ങൾ നോക്കൂ, യൂനുസ് നബി അലൈഹിസ്സലാം അകപ്പെട്ടത് മത്സ്യത്തിൻ്റെ വയറ്റിലാണ്. എന്നാൽ മൂന്ന് ഇരുട്ടിലായിരുന്നു ആ സമയത്ത് മഹാനവരുകൾ ഉണ്ടായിരുന്നത് എന്നാണ്. മൂന്ന് ഇരുട്ട്, ഈ ദിക്ർ ചൊല്ലുന്ന ആ സമയത്ത് മൂന്ന് വലിയ പ്രയാസത്തിലായിരുന്നു. ഒന്ന്, ഉൾക്കടലിൻ്റെ ഇരുട്ടിലായിരുന്നു. ഉൾക്കടൽ, സമുദ്രത്തിൽ യാത്ര ചെയ്തവർക്കറിയാം എത്ര ധൈര്യമുള്ള ആളാണെങ്കിലും ആദ്യത്തെ തവണ യാത്ര ചെയ്യുമ്പോൾ ഉൾക്കടലിലേക്ക് അങ്ങോട്ട് എത്തിയാൽ ചുറ്റുഭാഗത്തും കാണുന്നത് വെള്ളം തന്നെയായിരിക്കും. ഒരാളെപ്പോലും കാണൂല, ഒരു വീട് കാണൂല, ഒരു ലൈറ്റ് കാണൂല, ഒന്നും കാണൂല. പ്രത്യേകിച്ച് കപ്പലിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ രാത്രി സമയത്തൊക്കെ ഒന്ന് പുറത്തിറങ്ങി നോക്കിയാൽ പുറത്തേക്ക് നോക്കിയാൽ ഒരു ഭീതിയാണ്. ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം ഒരിക്കൽ ദ്വീപിലേക്ക് പരിപാടിക്ക് പോകാൻ അവസരം കിട്ടിയപ്പോൾ ഞാനിതിങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു എങ്ങനെ ഉണ്ടാകുമെന്ന്. ഉൾക്കടൽ അത് വല്ലാത്ത ഭീതിയുള്ള സ്ഥലമാണ്. യൂനുസ് നബി അലൈഹിസ്സലാം ഒന്നാമത് വന്നത് ഉൾക്കടലിൻ്റെ ദുരന്തത്തിലാണ്. ആ വല്ല ആഴക്കടലിലെത്തിയ സമയത്താണിത്. രണ്ടാമത്തതോ മത്സ്യത്തിൻ്റെ ഉള്ളിലാണ്. അതോടൊപ്പം കൂരാ കൂരിയിട്ട് രാത്രി സമയമായിരുന്നു ഇത്. ആ ഒരു സമയത്ത് മഹാനവറുകൾ അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ഒരു ദിക്ര് ചൊല്ലുന്ന സമയത്ത് മഹാന്മാര് പറയുന്നത് കാണാം, അന്നല്ലാഹു തആല ഔഹാ ഇലൽ ഹൂത്, ആ പിടിച്ചു വിഴുങ്ങിയ മത്സ്യത്തിലേക്ക് റബ്ബിന്റെ ഭാഗത്ത് നിന്ന് ഓർഡർ വന്നു. എന്താ പറഞ്ഞതെന്ന് അറിയോ, ലാ തുഇ മിൻഹു ശഅറാ, എന്റെ യൂനുസിന്റെ ഒരു രോമത്തിന് പോലും പോറലേൽപ്പിക്കരുത്. യൂനുസ് നബി എന്റെ അടിമയാണ്, എന്റെ പ്രവാചകനാണ്, ഞാനൊരു പരീക്ഷണാടിസ്ഥാനം നിന്റെ വയറ്റിലേക്ക് ഇട്ടു തന്നതാണ്. ആ യൂനുസിന്റെ ഒരു രോമത്തിന് പോലും നീ പോറലേൽപ്പിക്കാൻ പാടില്ല. കാരണം ഞാൻ നിന്റെ വയറ് അദ്ദേഹത്തിനുള്ള ഒരു ജയിലറയാക്കി മാറ്റിയതാണ്. പക്ഷേ വലം അജഅൽഹു തഅമക, ആ യൂനുസിനെ നിന്റെ ഭക്ഷണമാക്കി തന്നിട്ടില്ലട്ടോ. അതുകൊണ്ട് എന്റെ യൂനുസിനെ തൊടാൻ പാടില്ല, ഉള്ളിലവിടെ കിടന്നോട്ടെ. ഞാൻ ഭക്ഷണമാക്കി തന്നിട്ടില്ല നിനക്ക്, തൽക്കാലം ഒരു ജയിലാക്കിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് അവിടെ കിടന്നോട്ടെ. എന്റെ യൂനുസിന്റെ ഒരു രോമത്തിന് പോറും പുറയേൽപ്പിക്കരുത്. അല്ലാഹു തആല ഈ മത്സ്യത്തിന് വിവരം കൊടുത്തു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നൊരു മനുഷ്യൻ ചൊല്ലിയാൽ ടെൻഷനുകളിൽ നിന്ന് അയാൾ രക്ഷപ്പെടുമെന്നാണ്. യൂനുസ് നബി അലൈഹിസ്സലാമിന് ഈ ഒരു വലിയ ടെൻഷനിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് അല്ലാഹു രക്ഷയൊരുക്കി കൊടുക്കുന്നു ഈ ഒരു ദിക്റിന്റെ ബറക്കത്തുകൊണ്ട്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ദുആഉ ദിന്നൂനി, ദുന്നൂൻ എന്ന സ്ഥാനപ്പേരുള്ള യൂനുസ് നബി അലൈഹിസ്സലാം, ആ മഹാനുഭാവൻ, അദ്ദേഹം ചൊല്ലിയ ദിക്ർ, ഫി ബത്നിൽ ഹൂത്ത്, മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് ദുന്നൂൻ മഹാനവറുകൾ ചൊല്ലിയ ആ ഒരു ദുആ,
അത് ചൊല്ലിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലം യദ്ഉ ബിഹി റജുലുൻ മുസ്ലിമുൻ ഫീ ഷൈഇൻ ഖത്തു, ഏത് വിഷയത്തിലും ഒരു മുസ്ലിമായ മനുഷ്യൻ ഇത് മുൻനിർത്തിയിട്ട് ചൊല്ലിയാൽ ഇല്ലസ്തുജീബ, അദ്ദേഹത്തിന് ഉത്തരം ലഭിക്കാതിരിക്കില്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്റുകളുടെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. ടെൻഷനുകൾ സ്വാഭാവികമായിട്ടും മനുഷ്യനെ ബാധിക്കും. ആ ബാധിക്കുന്നിടത്തൊക്കെ കാവൽ തരാൻ ഇതുപോലുള്ള മന്ത്രങ്ങൾ കൂടെ കൊണ്ട് നടക്കണം. പല രൂപത്തിലും ടെൻഷൻ ബാധിക്കും. ഞാൻ ഒറ്റ ഉദാഹരണം പറയട്ടെ, ടെൻഷനുകൾ നമ്മളെ ബാധിക്കാറുള്ളത് പലപ്പോഴും നമ്മുടെ ബിസിനസ്സോ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണ്. ഒരു വക്ത് നിസ്കാരം നഷ്ടപ്പെടുന്നുള്ള വിഷയത്തിൽ ടെൻഷൻ ഉണ്ടാകാറുണ്ടോ നമുക്ക്? ഒരു നിസ്കാരത്തിൻ്റെ ജമാഅത്ത് നഷ്ടപ്പെടുന്നു എന്നുള്ള വിഷയത്തിൽ ടെൻഷൻ വരാറുണ്ടോ? ഞാൻ സാന്ദർഭികമായി ഒന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ഒരു മുമിനായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ ഉണ്ടാകേണ്ടത് അവിടെയാണ്. എൻ്റെ ബിസിനസ്സിൽ വല്ല നഷ്ടവും വന്നു എന്നരുത്, അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. നഷ്ടങ്ങളിൽ നിന്ന് കഷ്ടങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ.